ഇയോബ് ഭാഗം ഒൻപത് രണ്ടാമധ്യായം ആറാം വചനം ഇത് അവൻ നിന്റെ കയ്യിൽ ഇരിക്കുന്നു അവന്റെ പ്രാണനെ മാത്രം തുടരുത് എന്ന് കൽപ്പിച്ചു ഇതുവരെ യോബിന്റെ ശരീരത്തെ തൊടുവാൻ ദൈവം സാത്താൻ അനുവാദം കൊടുത്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവനെ നശിപ്പിക്കുവാൻ രണ്ടും കൽപ്പിച്ച് സാത്താൻ ഇറങ്ങിയിരിക്കുന്നു ദൈവത്തോടുള്ള ഒന്നാമത്തെ വെല്ലുവിളിയിൽ പരാജയം അംഗീകരിക്കുന്നില്ലെങ്കിലും പരാജയം ഏറ്റുവാങ്ങിയ സാത്താൻ രണ്ടാമത്തെ വെല്ലുവിളിയുമായി ദൈവസന്നിധിയിൽ എത്തി അവന്റെ ശരീരത്തിന്റെ മേൽ അവകാശവും വാങ്ങി ദൈവസന്നിധി വിട്ട് പുറപ്പെട്ടിരിക്കുന്നു യോപിൽ സംഭവിക്കാനിരിക്കുന്നത് എന്തെന്ന് നന്നായി അറിയാവുന്ന ദൈവം ഈയോബിന്റെ ശരീരത്തെ തൊടവാൻ അനുവദിക്കുമ്പോൾ യോബിന്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കാത്ത സാത്താൻ യോബിനെ സമീപിക്കുന്നു ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് നമ്മുടെ ഹൃദയ വിചാരവും വിശ്വാസത്തിന്റെ ആഴവും തിരിച്ചറിയാൻ സാത്താൻ കഴിയുകയില്ല കഴിയുമായിരുന്നുവെങ്കിൽ സാത്താൻ വീണ്ടും ഒരു പരീക്ഷണത്തിന് മുതിരുകയില്ലായിരുന്നു ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പരീക്ഷയ്ക്ക് ശേഷമാണല്ലോ റിസൾട്ട് വരുന്നത് റിസൾട്ട് നെഗറ്റീവ് ആണോ പോസിറ്റീവാണോ അതായത് വിജയമാണോ പരാജയമാണോ എന്നതനുസരിച്ചായിരിക്കും നാം ആരെന്ന് സാത്താൻ തിരിച്ചറിയുന്നത് ഇയോബിന്റെ ജീവിതത്തിൽ അതാണ് സംഭവിക്കുന്നത് ഇതുവരെ ഇയോബിനെ തിരിച്ചറിയുവാൻ ആരെന്ന് അറിയുവാൻ സാത്താന കഴിഞ്ഞില്ല ഇപ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കും ഇപ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കും എന്ന് നനച്ച് സമ്പത്തിനെയും കുടുംബത്തെയും സകലതിനെയും ഇല്ലായ്മ ചെയ്ത സാത്താന് വീണ്ടും ദൈവത്തോടെ പരമാർത്ഥതയുള്ള ഒരു ഹൃദയത്തെ കണ്ടെത്താനേ കഴിഞ്ഞുള്ളൂ ആയതുകൊണ്ടാണ് സ്വന്തം ശരീരം വേദനിക്കുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയാത്തവരുണ്ടോ എന്ന നിഗമനവുമായിട്ടാണ് വീണ്ടും പുറപ്പെട്ടു ചെന്ന് യോവിന്റെ ഉള്ളംകാൽ മുതൽ നെറുക വരെ പരിക്കുകളാൽ ബാധിക്കുന്നത് ദൈവത്തിന് നാം ആരെന്നറിയാം നാളെ നമ്മിൽ നടക്കാനിരിക്കുന്നതും ദൈവത്തിനറിയാം പക്ഷെ സാത്താനോ നാം ആരെന്നറിയാം എന്നാൽ നാളെ നമ്മിൽ സംഭവിക്കാനിരിക്കുന്നത് എന്തെന്ന് അറിയില്ല കഷ്ടങ്ങളും സഹനവും തന്ന് അവൻ അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഒരു നിങ്ങൾക്ക് ഈ നിഗമനത്തോട് അനുകൂലിക്കാം അല്ലെങ്കിൽ പ്രതികൂലിക്കാം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ് ആയാസരഹിതമായ ഒരു ജീവിതം ദൈവം ആർക്കും വാഗ്ദാനം ചെയ്തിട്ടില്ല രോഗമില്ലാത്ത കഷ്ടപ്പാടില്ലാത്ത അധ്വാനമില്ലാത്ത പരീക്ഷണമില്ലാത്ത ഒരു ജീവിതം ആരെങ്കിലും വാഗ്ദാനം ചെയ്യുന്നെങ്കിൽ അത് ക്രിസ്തുവിന്റെ വഴിയല്ല ഇന്ന് എല്ലാവരും പ്രസംഗിക്കുന്നത് സമൃദ്ധിയുടെ അഭിവൃദ്ധിയുടെ സുവിശേഷമാണ് രോഗമില്ലാത്ത സുവിശേഷം കഷ്ടപ്പാടില്ലാത്ത സുവിശേഷം പ്രതികൂലതകൾ ഇല്ലാത്ത സുവിശേഷം സമ്പത്തിന്റെ സമൃദ്ധിയുടെ സുവിശേഷം സൗന്ദര്യത്തിന്റെ സുവിശേഷം അതാണ് ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് വിളിച്ചു പറഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്ന് തന്നെ പറയട്ടെ ഏഴാമത്തെ വചനം അങ്ങനെ സാത്താൻ എഹോവിയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട അയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാതെ പരിക്കുകളാൽ ബാധിച്ചു ദൈവ സന്നിധി ദൈവസന്നിധിവിട്ട സാത്താൻ നേരെ പോകുന്നത് അയ്യോബിന്റെ അടുക്കിലേക്കാണ് ശരീരമാസുഖകലം നെറുക മുതൽ ഉള്ളംകാൽ വരെ വ്രണങ്ങളാൽ നിറഞ്ഞു തുക്ക് കാണാൻ സാധിക്കുമോ എന്നറിയില്ല യോബ വളരെ കഷ്ടത്തിലായി രോഗം മുഴുവൻ ദൈവശാവമായി കണ്ടിരുന്ന സാമൂഹിക പശ്ചാത്തലത്തിൽ തികച്ചും യോവിനെ ഒറ്റപ്പെടുത്തുക എന്ന് തന്നെ അത് സാധാരണ മറ്റൊരു തന്ത്രമായിരുന്നു ത്വക്കു രോഗങ്ങൾ സാമൂഹിക ഒറ്റപ്പെടലുകൾക്ക് കാരണമായിരുന്നുവെന്ന് പഴയ നിയമ വചനങ്ങളിൽ വ്യക്തമാണ് യഹോവയുടെ കൽപ്പന ലംഘിച്ച് നടന്നാൽ ശാപമായി ലഭിക്കുന്ന തൊക്കു രോഗത്തെ പറ്റി ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം മുപ്പത്തിയഞ്ചിൽ പറയുന്നുണ്ട് അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു സൗഖ്യമാകാത്ത പരുക്കളാൽ യഹോവ നിന്നെ ഉള്ളങ്കാൽ തുടങ്ങി വരെ ബാധിക്കും നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നതിനും ദൈവഭക്തനും ഒന്നും അല്ല അയ്യോബ് യഹോവയുടെ കൽപ്പന ലംഘിച്ച് മഹാപാപം ചെയ്തവനാണ് ശാപം മൂലമാണ് ഈ ദേഹമാസകലം പരുക്കൾ ബാധിച്ചിരിക്കുന്നത് ദൈവത്തെ നിന്ദിച്ചതിന്റെ ഫലമാണെന്ന് വരുത്തി ചപ്പ് ചവറുകളുടെ ഇടയിലേക്ക് യോബിനെ വലിച്ചെറിഞ്ഞ് ഒറ്റപ്പെടുത്തുകയാണ് സാത്താൻ യോബിന്റെ അവസ്ഥയെപ്പറ്റി ഇയോബ് തന്നെ അത് പറയുന്നു മുപ്പതാമത്തെ അധ്യായം പതിനേഴാമത്തെ വചനം രാത്രി എൻറെ അസ്ഥികളെ തുളച്ചെടുത്ത് കളയുന്നു ഇരുപത്തി ഏഴാമത്തെ വചനം എൻറെ കുടൽ അമരാതെ തിളയ്ക്കുന്നു മുപ്പതാമത്തെ വചനം എന്റെ തൊക്ക് കറുത്ത് പൊളിഞ്ഞു വീഴുന്നു എന്റെ അസ്ഥി ഉഷ്ണം കൊണ്ട് കരിഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ അധ്യായം ഏഴാം വചനം രണ്ടാമത്തെ ഭാഗം അവൻ ഒരു വോട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിൽ ഇരുന്നു നോക്കണം പ്രിയമുള്ളവരെ ഇവിടെ യോബിനെ സഹായിപ്പാൻ ആരുമില്ല അവന്റെ ഭാര്യ പോലും ഇല്ല ഒരുപക്ഷെ ദുർഗന്ധം വമിച്ചിരിക്കും അടുത്ത് ചെല്ലുവാൻ ഭാര്യ അറയ്ക്കുന്നുവെന്ന് ചിന്തിക്കണം എന്നിട്ടും നിശബ്ദനായി വോട്ടുകഷ്ണമെടുത്ത് ചുരണ്ടിക്കൊണ്ടിരുന്നു ചാരത്തിൽ ഇരുന്നു എന്ന് ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇതിൽ ചിന്തിക്കണം ഒന്ന് അണുബാധയില്ലാതെ ഏറ്റവും സുരക്ഷിതമായി ഇരിക്കാവുന്ന സ്ഥലം ചാരമായിരുന്നിരിക്കണം രണ്ട് ചാരത്തിൽ ഇരിക്കുന്നതും ചാരം വാരി വിതറുന്നതും ദുഃഖാചരണത്തിന്റെ ഭാഗമായിരുന്നു പരിക്കുകളാൽ ദേഹം മൂടിയ മൂടിയതിന്റെ ഭാഗമായി ചാരത്തിൽ ഇരിക്കുക എന്ന് വിചാരിക്കാം ഇരമ്യ പ്രവചനം ആറാമധ്യായ ഇരുപത്തിയാറാമത്തെ വചനം രട്ടുടുത്ത് വെണ്ണീറിൽ ഉരുളുക ദുഃഖവും കഠിനവുമായുള്ള വിലാപവും കഴിച്ചുകൊള്ളുക എസക്കിയൽ പ്രവചനം ഇരുപത്തിയേഴ് മുപ്പത് അവർ കയ്പോടെ ഉറക്ക നിലവിളിച്ചു തലയിൽ വാരിയിട്ട് ചാരത്തിൽ കിടന്ന ഉരുണ്ടോ അതായത് ദുഃഖാചരണത്തിന്റെ ഭാഗമായി ചാരത്തിൽ ഇയോ ഇരുന്നു എന്ന് രണ്ടാമതായി മനസ്സിലാക്കാം മൂന്നാമതായിട്ടുള്ളത് പരിക്കുകളുടെ അല്ലെങ്കിൽ വ്രണങ്ങളുടെ വേദനയുടെ മധ്യത്തിലും തന്റെ മക്കളുടെ വേർപാടിലുള്ള ദുഃഖാചരണത്തിന്റെ ഭാഗമായി ചാരത്തിൽ ഇരിക്കുക യോവിന്റെ അചഞ്ചലമായ ദൈവഭക്തി വെച്ച് നോക്കുമ്പോൾ ശരീരത്തിന്റെ വേദനയെ വിസ്മരിച്ച് മക്കൾക്ക് വേണ്ടിയുള്ള മതപരമായ ആചാര അനുഷ്ഠാനത്തിലൂടെ കടന്നുപോയി എന്ന് വേണം മനസ്സിലാക്കുവാൻ ഒൻപതാമത്തെ വചനം അവന്റെ ഭാര്യ അവനോട് നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ ദൈവത്തെ തിരിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു യോവിന്റെ ഭാര്യയുടെ രംഗപ്രവേശനമാണ് ഈ വാക്യത്തിൽ കാണുന്നത് യോവിന്റെ ഭാര്യ സുരക്ഷിതയായിരിക്കുന്നു മരിച്ചിട്ടില്ലല്ലോ ഒരു അപകടവും സാത്താൻ വരുത്തിയില്ല ഇതിന് വിശുദ്ധ ക്രിസോഷ്ടം നൽകുന്ന മറുപടി അയ്യോവിന്റെ കഷ്ടത വർദ്ധിപ്പിക്കാൻ സാത്താന്റെ കൈകളിലെ ശക്തമായ ഉപകരണമായിരുന്നു അയ്യോപിന്റെ ഭാര്യ എന്നാണ് സഹനത്തിന്റെ പിന്നിലും ഒരു ദൈവീക പദ്ധതിയുണ്ട് ഇത് മനസ്സിലാക്കാൻ കഴിയാതിരുന്ന യോവിന്റെ ഭാര്യ ദൈവത്തെ ത്യജിച്ച് മരിച്ചു കളയുവാൻ ഉപദേശിക്കുന്നു ഇതുതന്നെ അല്ലേ സാത്താനും ഉദ്ദേശിച്ചത് ദൈവത്തെ ത്യജിക്കണം സാത്താന്റെ വക്താവായി അവൾ മാറുകയാണ് യോവിന് യാതൊരു വിധത്തിലുമുള്ള സഹായമായിരുന്നില്ല അവൾ എന്ന് മനസ്സിലാക്കാം പത്താമത്തെ വചനത്തിന്റെ ആദ്യ ഭാഗത്ത് അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു യോബ ഒരു തികഞ്ഞ ദൈവഭക്തനായിരുന്നു എന്നാണ് ഈ വചനത്തിൽ നിന്ന് ആവർത്തിച്ച് മനസ്സിലാക്കേണ്ടത് ഭാര്യയുടെ ഉപദേശത്തെ ഒരു വിഡിത്തമായിട്ടാണ് യോബ വിലയിരുത്തുന്നത് ദൈവത്തെ നിഷേധിക്കുന്നു ദൈവ നിഷേധികളെ മൂഢന്മാരായിട്ടാണ് സങ്കീർത്തനം വിലയിരുത്തുന്നത് പതിനാലാം സങ്കീർത്തനം ഒന്നാമത്തെ വചനം ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അൻപത്തി ഒന്നാം അധ്യായ ഒന്നിലും ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട് ദൈവത്തെ അറിയാത്തവരുടെ വായിൽ നിന്നേ ദൈവ നിഷേധം വരികയുള്ളൂ ദൈവ നിഷേധിയായ ഒരു അമ്മ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മക്കൾ പാപം ചെയ്യുമോ ദൈവത്തെ നിന്ദിക്കുമോ എന്നൊക്കെ ഭയന്ന് അവരെ വിരുന്ന നാളുകളിൽ വിശുദ്ധീകരിക്കുന്നുണ്ടായ കാരണം ഒരുപക്ഷെ ഭവനത്തിലെ ഇവളുടെ ദൈവം നിന്നുകൊണ്ട് ആയിരിക്കാം അമ്മയുടെ വഴിയെ മക്കളും പോകുമോ എന്ന് ഭയന്നിട്ടായിരിക്കണം ഈ യോവ് വിരുന്നതിനു ശേഷം തന്റെ മക്കളെ വിളിച്ച് വിശുദ്ധീകരിച്ചു കൊണ്ടിരുന്നത് ഭവനത്തിലെ സാത്താന്റെ സാന്നിധ്യമായിരുന്നു ഈയോവന്റെ ഭാര്യ എന്ന് വേണം ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ടിയിരിക്കുന്നത് പത്താം വചനം രണ്ടാം ഭാഗം നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളരുതോ കഷ്ടതയുടെ പാരമ്യത്തിലായിരിക്കുമ്പോഴും ഭാര്യയുടെ ചിന്താഗതിയെ തിരുത്തുവാൻ ശ്രമിക്കുന്നു ഈ യോബ അനുഗ്രഹം സ്വീകരിച്ചാൽ കഷ്ടപ്പാടും സ്വീകരിക്കണം സ്വാർത്ഥതയ്ക്കും സമൃദ്ധിക്കും വേണ്ടി മാത്രമാണോ നാം ദൈവത്തെ സ്നേഹിക്കുന്നത് നാം അവന്റെ സ്വന്തം എങ്കിൽ അവന് ബോധിച്ചതുപോലെ നമ്മോട് ചെയ്യുവാനും സ്വാതന്ത്ര്യമുണ്ട് സന്തോഷവും ദുഃഖവും അവനിൽ നിന്ന് സ്വേഖരിക്കേണ്ടതത്രേ നാം ഇന്ന് പ്രിയമുള്ളവരെ അറിഞ്ഞോ അറിയാതെയോ നന്മ മാത്രം ഉദ്ദേശിച്ചാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് എന്ന് പറയുന്നതിൽ തെറ്റിദ്ധരിക്കേണ്ട അതുകൊണ്ട് തന്നെയാണ് ആ കഷ്ടത വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലുന്നവരും നിഷേധികളുമാകുന്നത് പത്താമത്തെ വചനം മൂന്നാമത്തെ ഭാഗം പക്ഷേ ഇതിൽ ഒന്നിലും ഇയോവ് അതരങ്ങളാൽ പാപം ചെയ്തില്ല ദൈവത്തോടുള്ള വെല്ലുവിളിയിൽ വീണ്ടും സാത്താൻ പരാജയപ്പെടുകയാണ് യോവ് ദൈവത്തോടുള്ള തന്റെ പരമാർത്ഥത തെളിയിച്ചു കഴിഞ്ഞു ഭൗതിക സമൃദ്ധി കൊണ്ടും തന്റെ ശാരീരിക ബലം കൊണ്ടൊന്നും അല്ല ദൈവത്തെ ആരാധിക്കുന്നത് അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ് തന്റെ സത്യസന്ധത വിശ്വസ്തത നിഷ്കളങ്കത ദൈവഭക്തി എല്ലാം ഇവിടെ തെളിയിക്കുകയാണ് ചെയ്തത് ഈ ഭാഗത്ത് നാളു ദൂരെ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം ലഭിക്കുന്നുണ്ട് ദുഷ്ടന് എന്തുകൊണ്ട് കഷ്ടത വരുന്നില്ല അതായത് യോവിന്റെ സർവസമ്പത്തും സാത്താനെടുത്തു ആൺമക്കളെ എടുത്തു പെമ്മക്കളെ എടുത്തു തൻ്റെ ഭാര്യക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല സഹനം കൊടുക്കുന്നതാര് അത് സാത്താനാണ് സാത്താന്റെ കൈകളിലെ ഉപകരണമായാൽ പിന്നെ താങ്കൾക്ക് ആര് സഹനം തരത്തില്ല താങ്കൾ സാത്താന്റെ സ്നേഹിതനാണെങ്കിൽ പിന്നെ സാത്താൻ താങ്കളെ എങ്ങനെ കഷ്ടത്തിലാക്കും അതുകൊണ്ട് സാത്താനെ സ്നേഹിക്കണമെന്നല്ല ഒരിക്കലും സാത്താനെ സ്നേഹിക്കുകയും ഇരുത് സാത്താന്റെ സ്വഭാവം ദൈവത്തെ വെല്ലുവിളിക്കുകയും മനുഷ്യനെ പരിഹസിക്കുകയും ചെയ്യുന്നതാണെന്ന് നാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ സങ്കീർത്തനം ഒന്ന് ഒന്നിൽ പറയുന്നുണ്ട് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് സാത്താൻ പരിഹാസ്യാണെന്നുണ്ടെങ്കിൽ പരിഹാസ്യോടുകൂടി ചേരുവാനായിട്ട് പാടില്ല അങ്ങനെയെങ്കിൽ സാത്താനോട് അകന്നിരിക്കുകയും കഷ്ടത്തിന്റെ മധ്യേ അത് സഹിപ്പാൻ ശക്തി നൽകുന്ന ദൈവത്തിൽ ബലപ്പെടുകയും ചെയ്യണം എന്നത്രേ അഭികാമ്യം അതുകൊണ്ട് ദുഷ്ടൻ എന്തുകൊണ്ട് കഷ്ടത വരുന്നില്ല എന്ന് ചോദിച്ചാൽ ദുഷ്ടൻ സാത്താന്റെ സ്നേഹിതനായിരിക്കുന്നു തന്റെ സ്നേഹിതനെ ഉപദ്രവിക്കുവാൻ കഷ്ടപ്പെടുത്തുവാൻ സാത്താൻ തയ്യാറാവുകയില്ല എന്ന് അർത്ഥം